എറണാകുളം മാഞ്ഞാലി NNJIST കോളേജിൽ ജപ്തി നടപടി. കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പ്രതിനിധികൾ കോളേജിനകത്ത്, കോളേജിന് പുറത്ത് രക്ഷിതാക്കൾ പ്രതിഷേധിക്കുകയാണ്. കോളേജിൽ വലിയ പോലീസ് സന്നാഹമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിഷ്ണുപ്രകാശ് നമുക്കപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പഠിക്കാൻ പറ്റിയ ഫീസ് സ്ട്രക്ചറൊക്കെ ഒരു കോളേജായിരുന്നു. ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന കോളേജായിരുന്നു. സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റിയ ഫീസ് സ്ട്രക്ചറൊക്കെ ഒരു കോളേജായിരുന്നു. പക്ഷേ ഇവർ ഈ കോട്ടക് മഹീന്ദ്ര എന്ന ബാങ്കിൽ നിന്ന് 4 കോടി രൂപയാണ് എടുത്തിരുന്നത്, വായ്പ എടുത്തിരുന്നത്. ഇപ്പം അത് 18 കോടി രൂപയായി മാറിയിരിക്കണമെന്നാണ് പറയണത്. ഞങ്ങൾ കുട്ടികളെ ഇവിടെ ചേർക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ആർട്സ് കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ഈ ഇൻ്റഗ്രേറ്റഡ് MCA എന്ന് പറഞ്ഞൊരു കോഴ്സിന് പഠിക്കുന്നത്. എൻ്റെ കുട്ടി അതിന് പഠിക്കുന്നുണ്ട്. 2.5 വർഷം പിന്നിട്ട് 5 വർഷത്തെ കോഴ്സാണ് ഇത്. വേറെ ഒരു കോളേജിലേക്ക് കേരളത്തിൽ മാറ്റി പഠിപ്പിക്കാൻ പറ്റില്ല, റിയലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 2.5 വർഷം ഇത് KT യൂണിവേഴ്സിറ്റിയാണ്. വേറെ ഒരു കോളേജ് ഇവിടെ ഇല്ല. ഒരു കോളേജുള്ള പാലയിലെ ഓട്ടോണമസ് കോളേജാണത്. അവിടെ 60 ആണ് സ്ട്രെങ്ത്. ഇവിടെ 125 കുട്ടികളാണ് ഇതിന് പഠിക്കുന്നത്. ഇവരെ മാറ്റാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു, ബാങ്കിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി ചെന്ന് കോടതി പറഞ്ഞതാണ് റിയലോക്കേറ്റ് ചെയ്തിട്ട് ഇവർ പൊസിഷൻ എടുത്തോളൂ എന്ന് പറയുന്നത്. കുട്ടികളെ റിയലോക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റഡ് MCA പഠിപ്പിക്കാൻ സാധ്യമല്ല. ഇവിടെ ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാതെ രക്ഷകർത്താക്കൾ നിൽക്കുകയാണ്. പോലീസാവട്ടെ, ബാങ്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് വന്നേക്കുന്നത്. ഞങ്ങളുടെ പേരൻസിൻ്റെ കാര്യം അവർക്കൊരു വിഷയമല്ല. പേരൻസിനകത്തിട്ട് ഇവർ എന്തോ വയലേഷൻ ഉണ്ടാവുമെന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവർ തീരുമാനിക്കട്ടെ എന്താണ് വയലേഷൻ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കണം. വിഷ്ണുപ്രകാശാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുള്ളത്. വിഷ്ണു ഉള്ളത് ആ കോളേജിന് മുന്നിലാണ്. വിഷ്ണു, ഇതിപ്പോൾ 4 കോടി 18 കോടി കടം എന്നൊക്കെ രക്ഷിതാക്കൾ പറയുന്നുണ്ട്. മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ അവിടെ ഉണ്ടോ? അവരെന്താണ് പറയുന്നത്? 1000 കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്ന ഒരു വിഷയമാണ്. ആര്യ, ഇന്ന് രാവിലെയാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് പ്രതിനിധികൾ ഈ കോളേജ് ജപ്തി നടപടിയുമായി വീണ്ടും ഈ കോളേജിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ബാങ്ക് അധികൃതരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള ആളുകളും തമ്മിൽ ഈ കോളേജിനകത്ത് ഈ ലോൺ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. അവർ ഏത് തരത്തിലാണ് ചർച്ച നടത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്നുള്ള തരത്തിലോട്ടുള്ള വാർത്തകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഏതായാലും കഴിഞ്ഞ മാസം 10 ഒക്ടോബർ ഇത്തരത്തിൽ ബാങ്ക് അധികൃതർ ജപ്തിയുമായി ഈ കോളേജിൽ എത്തുകയും പിന്നീട് രക്ഷിതാക്കൾ ഇതുപോലെ തന്നെ ഗേറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധവുമായി എത്തി. ആ സമയത്ത് ഒരു ചർച്ച നടത്തിയതിൽ പ്രകാരം 1 കോടിയോളം രൂപ ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാനത്തോടെ അടയ്ക്കാമെന്ന് ബാങ്ക് ഈ കോളേജ് അധികൃതർ പറയുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ഈ വർഷ അവസാനത്തോടെ ബാക്കി വരുന്ന 2 കോടി രൂപയും അടയ്ക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു വ്യവസ്ഥ ലംഘിക്കപ്പെട്ടതോടെയാണ് ഇന്ന് വീണ്ടും കോളേജിലേക്ക് ബാങ്ക് അധികൃതർ എത്തുന്നത്. നിലവിൽ രക്ഷിതാക്കൾ ഈ ആശങ്കയുമായി, വിദ്യാർത്ഥികളുടെ ആശങ്കയുമായി പുറത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചു, ചർച്ച കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ കോളേജ് അധികൃതരോ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെൻറ്റ് പ്രതിനിധികളോ ബാങ്ക് ആയിട്ട് ബന്ധപ്പെട്ട ആളുകളോ ആരും പുറത്തോട്ട് എത്തിയിട്ടില്ല. അതിനുശേഷമാണ് നമുക്കതൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ധാരാളം ഏകദേശം 1000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. വിവിധ തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ട്. എഞ്ചിനീയറിങ്ങും അതുപോലെ BCA, ഇൻ്റഗ്രേറ്റഡ് MCA അടക്കമുള്ള കോഴ്സുകൾ ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ എല്ലാം ഭാവി കാര്യങ്ങളിൽ ഒരു വലിയ ആശങ്കയാണ് ഈ രക്ഷിതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് MCA ഉള്ള കോഴ്സ് ഈ കോളേജ് ഇവിടെ നമുക്ക് ഈ SNGST കോളേജിൽ മാത്രമാണ് ഈ പരിസരത്തുള്ളതുള്ളപ്പോൾ ഈ കോളേജ് അടച്ചു പൂട്ടുന്ന അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയാണ് പറയുന്നത്. ഈ ഹൈക്കോടതി അടക്കം കോളേജ് ബാങ്കിനോട് ജപ്തി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നുള്ളൊരു അതിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു പ്രതിസന്ധിയിലാണിപ്പോൾ ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഉള്ളത്. അതിൻ്റെ ഒരു പ്രതിഷേധമാണിപ്പോൾ ഇവിടെ കാണുന്നത്. ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ എത്തിയിരുന്നു. ഈ പോലീസ് സന്നാഹവുമായിട്ടാണ് ഈ ബാങ്ക് അധികൃതർ എത്തിയത്. പോലീസ് ഈ കോളേജിൻ്റെ എല്ലാ ഗേറ്റുകളും പോലീസ് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ രക്ഷിതാക്കളായിട്ടുള്ളവരെ അകത്തോട്ട് കയറ്റാൻ അവർ സമ്മതിച്ചില്ല. ഉള്ളിൽ കയറി ഈ ചർച്ചയിലടക്കം പങ്കെടുക്കാനുള്ള ആവശ്യം രക്ഷിതാക്കൾ അവർ